ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് അംബാട്ടിൽ ഓഫ് അട്രാക്ഷൻ കോച്ച്. വെൽക്കം ടു മാജിക് മാനിഫെസ്റ്റേഷൻ. ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് എന്തൊക്കെ ടെക്നിക്സ് ഉപയോഗിച്ചാലും ലോ ഓഫ് അട്രാക്ഷൻ നടക്കണ്ടാവില്ല, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നുണ്ടാവില്ല. ചില ആളുകൾക്ക് നടക്കണേ ഉണ്ടാവില്ല, എന്ത് ചെയ്തിട്ടും നടക്കണ്ടാവില്ല. അതുമല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരുപാട് സമയമെടുക്കുന്നുണ്ടാവും, എത്ര ചെയ്തിട്ടും കുറേ സമയമെടുത്തിട്ടായിരിക്കും അവർക്ക് മാനിഫെസ്റ്റേഷൻ നടക്കണ്ടാവുക. ഈ പറഞ്ഞ ആളുകൾക്ക് ഹെൽപ്പാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ചാനലൈസ് യുവർ ക്രിയേറ്റീവ് എനർജി എന്ന് പറയും. അതായത് നമ്മളുടെ ക്രിയേഷന് വേണ്ടി എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ആ ഒരു എനർജിക്ക് വഴി തെളിച്ച് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു പ്രവൃത്തി. അതായത് നമ്മുടെ ശരീരത്തിലെ 7 ചക്രാസിൽ 3 ചക്രയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്രിയേഷന് വേണ്ടി, ഒരു എനർജി ക്രിയേഷന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അത് റൂട്ട് ചക്ര, സേക്രൽ ചക്ര, സോളാർ പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ 3 ചക്രാസാണ്. ഈ 3 ചക്രാസിനെ നമുക്കൊന്ന് എംപവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ ഈസി ആകുന്നുണ്ടാവും, സാധ്യമാകുന്നുണ്ടാവും. അതിന് നമുക്ക് എന്തെങ്കിലും യോഗ എക്സസൈസോ അല്ലെങ്കിൽ നമുക്ക് ഈ ചക്ര എംപവർ എക്സസൈസ് ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസാണ് ഞാൻ നിങ്ങളിന്ന് പറയുന്നത്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിവർന്ന് ചമ്പറം മെഴിഞ്ഞിരിക്കുക. ഇരുന്നതിന് ശേഷം സ്പീഡിൽ ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബസ്രിഹ എന്ന് പറഞ്ഞ യോഗ ഉണ്ടാകും, എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിവർന്നിരുന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നമ്മൾ സ്പീഡിൽ ബ്രീത്ത് ചെയ്യുക. അതായത് നേരെ ഇരുന്നതിന് ശേഷം സ്പീഡിൽ ഇങ്ങനെ 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ശരീരത്തിൽ വൈബ്രേഷൻ അത്രമാത്രം കൂടുന്നുണ്ടാവും, എനർജി ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും. അതുമാത്രമല്ല ബോഡി ഹീറ്റാവുന്നൊക്കെ അറിയാൻ പറ്റുന്നുണ്ടാവും, ചിലർക്ക് വേർക്കുകയും ചെയ്യും. അപ്പം ഈ എക്സസൈസ് 3 തവണ ഈ 30 സെക്കൻഡ് 1 മിനിറ്റിലുള്ള എക്സസൈസ് 3 സെറ്റായിട്ട് ചെയ്തതിന് ശേഷം കണ്ണുകളടച്ച് സാവധാനം നമ്മളുടെ ഈ ക്രിയേഷൻ നടന്ന 3 സ്ഥലം, അതായത് നമ്മളുടെ പൊക്കൾ ഭാഗത്തു നിന്ന് ഒരു സിൽവർ വെള്ളി നിറത്തിലുള്ള ഒരു എനർജി ഉണ്ടായതായിട്ടും ആ എനർജി നേരെ നമ്മളുടെ ഹാർട്ട് ചക്ര, തോട്ട് ചക്ര വഴി നേരെ നമ്മളുടെ 3rd eye, അതായത് ആജ്ഞാ ചക്രയിൽ വന്നതായിട്ടും, അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം അല്ലെ ഗോൾ എന്താണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന സാധനം മനസ്സിൽ കണ്ടുകൊണ്ട് നേരെ ഇത് യൂണിവേഴ്സിലേക്ക് പറത്തിവിടുക എന്നുള്ളതാണ്. അതിനുശേഷം ആ ആഗ്രഹിച്ച സാധനം എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത്, അത് നേരെ ഒരു സ്വർണ്ണ നിറത്തിലായിട്ട് നിങ്ങളുടെ 3rd eye വഴി നേരെ ശരീരത്തിൽ വ്യാപിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഒന്ന്, നിങ്ങൾ സ്പീഡ് ബ്രീത്ത് ചെയ്യുക, 30 സെക്കൻഡ് 1 മിനിറ്റ് വരെയുള്ള സ്പീഡ് ബ്രീത്ത് ചെയ്യുക. സ്പീഡ് ബ്രീത്ത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നാഭി ഭാഗത്തു നിന്ന്, അതായത് സോളാർ പ്ലെക്സസ് ഭാഗത്തു നിന്ന് ഒരു എനർജി വെള്ളി നിറത്തിലുള്ള എനർജി ഫോമായി ആ എനർജി നേരെ വന്ന് നിങ്ങളുടെ ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര വഴി നേരെ ആജ്ഞാ ചക്ര അല്ലെങ്കിൽ 3rd eye ഭാഗത്ത് വന്ന് അതൊരു വെള്ളി നിറത്തിലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് വിഷ്വലൈസ് ചെയ്ത് നേരെ പ്രകൃതിയിലേക്ക്, നേരെ യൂണിവേഴ്സിലേക്ക് പറത്തിവിടുക. തുടർന്ന് ആഗ്രഹിച്ച സാധനം എന്താണ്, ഇപ്പോൾ കാറാണെങ്കിൽ അല്ലെങ്കിൽ വീടാണെങ്കിൽ എന്താണ് ആഗ്രഹിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത് സ്വർണ്ണ നിറത്തിലായി ശരീരത്തിൽ മുഴുവൻ വരുന്നതായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യാം. ഇത് ദിവസേന 1 തവണയെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ സമയമെടുക്കുന്നു, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ചില സമയങ്ങളിൽ നടക്കുന്നില്ല, അങ്ങനെ പരാതിയുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ചെയ്തു നോക്കുക. ചെയ്തതിന് ശേഷം റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്ത് അറിയിക്കുക. തുടർന്നും എൻ്റെ വീഡിയോസ് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടെക്നിക്സും കാര്യങ്ങളും വരും വീഡിയോസ് ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നുണ്ടാവും. അതുവരേക്കും ബൈ.